വിഴിഞ്ഞം കരാർ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണെന്ന പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറലിന്റെ റിപ്പോർട്ടിനെതിരെ അക്കൗണ്ടന്റ് ജനറലിന് പരാതി നൽകാനാണ് ഉമ്മൻചാണ്ടിയുടെ നീക്കം. പ്രിൻസിപ്പൽ എജിയുടെ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്ന് ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടും. സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം പരിഗണിക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ എജി കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എജിയുടെ ഓഫീസിലെത്തിയപ്പോൾ എജി ഉണ്ടായിരുന്നില്ല. ഇത് നടപടിക്രമങ്ങളിലെ വീഴ്ചയാണെന്ന കാര്യം ഉമ്മൻചാണ്ടി പരാതിയിൽ ഉന്നയിക്കും. സർക്കാർ ഭാഗം വിശദീകരിക്കുന്നതിന് ഒരു ചർച്ച കൂടി വേണമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടും എജി അംഗീകരിച്ചില്ലെന്ന് ഉമ്മൻചാണ്ടി ആരോപിക്കുന്നു. പ്രിൻസിപ്പൽ എജിയുടെ റിപ്പോർട്ടിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടോ എന്ന സംശയവും ഉമ്മൻചാണ്ടി പരാതിയിൽ പ്രകടിപ്പിക്കും. ഓഡിറ്റ് വിഭാഗത്തിനൊപ്പം കൺസൾട്ടന്റായി പ്രവർത്തിച്ച ആർ തുളസീധരൻ പിള്ളയെക്കുറിച്ചാണ് പരാതി. വിഴിഞ്ഞം കരാറിനെതിരെ ഒരു മാധ്യമത്തിൽ തുളസീധരൻ പിള്ള എഴുതിയ ലേഖനത്തിലെ അതേ വാദങ്ങൾ എജിയുടെ റിപ്പോർട്ടിലും ആവർത്തിക്കുന്നുണ്ടെന്ന കാര്യം ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടും. മത്സ്യബന്ധന തുറമുഖത്തെക്കുറിച്ച് എജി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തെറ്റിദ്ധാരണാജനകമാണ്. അദാനി ഗ്രൂപ്പിന് വഴിവിട്ട സഹായം ചെയ്തു കൊടുത്തുവെന്ന കണ്ടെത്തലിനെയും ഉമ്മൻചാണ്ടി ചോദ്യം ചെയ്യും. ഈ ആഴ്ച തന്നെ പരാതിയുമായി അക്കൗണ്ടന്റ് ജനറലിനെ സമീപിക്കാനാണ് ആലോചന. സി എ ജി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ 13-ന് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നതിനിടെയാണ് ഉമ്മൻചാണ്ടിയുടെ പുതിയ നീക്കം. സി ജി കടയ്ക്കൽ, മധുഭൂമി ന്യൂസ്, തിരുവനന്തപുരം.